കോട്ടയം തീക്കോയി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഇഞ്ചിപ്പാറ, ആനിപ്ലാവ് എന്നീ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയതായി വിവരം. ചാത്തപ്പുഴ ഭാഗത്ത് വെള്ളം കയറുകയാണ്. തലനാട് വെള്ളാനിയിൽ ഉരുൾപൊട്ടി. ഇതുവരെ എവിടെയും ആളപായമുണ്ടായിട്ടില്ല. വെള്ളിക്കുളം സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു. വിവരങ്ങൾ നൽകാൻ ജോസി ബാബു ഉണ്ട്. ജോസി, സ്ഥലത്തിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അനുഷ, വിവിധയിടങ്ങളിൽ കനത്ത മഴ മൂലം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളപായങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച ആ മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. തലനാട് പഞ്ചായത്തിലെ വെള്ളായനിയിലാണ് ആദ്യം ഉരുൾപൊട്ടിയത്. ഈ മേഖലയിൽ ഒരു റബ്ബർ മെഷീൻ പുരം ഒടിച്ചുപോവുകയും മേഖലയിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടാകുകയും ചെയ്തു. റോഡിൽ പലയിടങ്ങളിലും കല്ലും മണ്ണും നിറഞ്ഞ് ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. ഈ മേഖലയിലേക്ക് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണ്ണും കല്ലും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തീക്കോയി അടുക്കം ഒറ്റീട്ടി പ്രദേശങ്ങളിലേക്കും ശക്തമായ മഴയുണ്ട്. ഇതിനെ തുടർന്ന് മീനച്ചിലാറ്റിന്റെ കൈവഴികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. വെള്ളിക്കുളം സ്കൂളിൽ അടിയന്തരമായി ഒരു ക്യാമ്പും ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. തീക്കോയി തലനാട് പഞ്ചായത്തുകളിലെ നിരവധി കുടുംബങ്ങൾ വെള്ളിക്കുളം സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇവരുടെ വീടുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അപകടകരമായ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അവരെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മാറ്റുന്നുവെന്നാണ് പഞ്ചായത്ത് റവന്യൂ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പലയിടത്തും ഗതാഗത തടസ്സം നേരിടുന്നതിനാൽ ഫയർഫോഴ്സിനടക്കം എത്തിപ്പെടുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ രാത്രിയായതിനാൽ അത്തരത്തിലുള്ള മണ്ണ് നീക്കൽ നടപടികൾക്കും ചെറിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഉള്ള ഇഞ്ചിപ്പാറ, ആനിപ്ലാവ് എന്നീ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയതായുള്ള വിവരം പുറത്തു വരുന്നത്. ജനവാസ മേഖലയല്ല. അതേ തുടർന്ന് ചാത്തൻപുഴ ഭാഗത്തൊക്കെയും വെള്ളം കയറുന്നതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ റവന്യൂ വകുപ്പിന്റെ ഇടപെടൽ, ഇതിനെ തുടർന്ന് ജില്ലാ കലക്ടർ ഈ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ യാത്രകൾ ഒഴിവാക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗത നിരോധനം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഈ മേഖലകളിലേക്കും ശക്തമായ മഴ തുടരുന്നതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം. സാധാരണഗതിയിൽ മലയോര മേഖലകളിൽ കൂടുതൽ സമയം മഴ പെയ്യുകയാണെങ്കിൽ കിഴക്കൻ മേഖലയിലോട്ട് വെള്ളം മീനച്ചിലാറ്റിലൂടെ ഒഴുകി വരും. കുമരകം, തിരുവാർപ്പ് മേഖലകളിലേക്ക് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് മണിക്കൂറുകൾ കൊണ്ട് ഒഴുകി വരുന്ന ഒരു പ്രവണതയാണുള്ളത്. പക്ഷേ മഴ നിന്നാൽ മാത്രമായിരിക്കും ഒരു ആശ്വാസത്തിന് വകയുണ്ടാവുകയുള്ളൂ. മഴ നിന്നാൽ മാത്രമേ ഈ അപകടകരമായ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആളുകളോടൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലുള്ള യാത്രകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം തീക്കോയി പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. ആളപായമില്ല. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ ശക്തമായ മഴ. വക്കിയാർ കര കവിഞ്ഞ് ഒഴുകി. വിതുര ആനപ്പാറ 4 സെന്റ് കോളനിയിൽ ഒരു വീട്ടിൽ വെള്ളം കയറി. ബോണക്കാട് പൊന്മുടി ഉൾവനത്തിലും ശക്തമായ മഴയാണുള്ളത്. വിവരങ്ങൾ നൽകാൻ സാന്ത്വന സാജുണ്ട്. സാന്ത്വന, ഇപ്പോഴും മഴ തുടരുകയാണോ? അനീഷ, തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലെല്ലാം തന്നെ വളരെ ശക്തമായ മഴയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാട്, ബോണക്കാട്, അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ മണിക്കൂറുകളായി ശക്തമായ രീതിയിൽ ഈ മഴ ഇങ്ങനെ തുടർന്ന് വരികയാണ്. മലയോര മേഖലയിലെ ശക്തമായ മഴയെ തുടർന്ന് വാമനപുരം നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാമനപുരം നദിയുടെ പോഷക നദിയായ മക്കിയാർ ഇതിനോടകം തന്നെ കരകവിഞ്ഞൊഴുകുകയും ചെയ്തിട്ടുണ്ട്. ഈ മക്കിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വിതുര ആനപ്പാറ 4 സെന്റ് കോളനിയിലെ ഒരു വീട്ടിൽ ഇതിനോടകം വെള്ളം കയറിയിട്ടുണ്ട്. ആളപായം ഒന്നും തന്നെ ഇല്ല. 4 സെന്റ് കോളനിയിലെ ജഗദമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. എങ്കിൽ പോലും തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ മഴയൊന്നും തന്നെ അനുഭവപ്പെട്ടിരുന്നില്ല. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലൊന്നും തന്നെ മഴ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ വളരെ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കുറെ മണിക്കൂറുകളായി തന്നെ മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനീഷ, ശരി, തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് സാന്ത്വന സാജു.